ഹായ് എവരിവൻ വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാതക നിയമങ്ങളും മോൾ കോൺസെപ്റ്റും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വാതകങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ ധാരാളം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു വാതകം എന്താണ് ഗ്യാസ് എന്താണെന്ന് അറിയാലോ ആ ഗ്യാസിൽ ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ ധാരാളം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആറ്റംസ് ചേർന്നതാണ് തന്മാത്രകൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിൽ ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് വെച്ചേക്കാണ് ആ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഉള്ളിലെ എത്രയോ അധികം ഹൈഡ്രജൻ തന്മാത്രകൾ ഉണ്ടായിരിക്കും ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അതാണ് പറയുന്നത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ ധാരാളം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസാരമാണ് ടോട്ടൽ വോളിയോവുമായിട്ട് ഒരു മോളിക്യൂളിൻ്റെ വോളിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ലേ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഒരു അഞ്ച് ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ഞാൻ വെച്ചേക്കാണ് ആ വോളിയോവും ഞാൻ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ വോളിയവും തമ്മിൽ കമ്പയർ ചെയ്യാൻ നിന്നാൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ലേ അതാണ് അവിടെ പറയുന്നത് ഒരു വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ് വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡ് മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാ ദിശയിലോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രമരഹിതമായ ഈ ചലനത്തിന്റെ ഫലമായി വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ മൂവ് ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിയിടിക്കില്ലേ ആ ഒരു കൂട്ടിയിടി എവിടെയും ഉണ്ടാവും ഗ്യാസിന്റെ കാര്യത്തിലും വാതകത്തിലും ഉണ്ടാവും ആ തന്മാത്രകൾ പരസ്പരം ഇങ്ങനെ ക്രമരഹിതമായിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു പരസ്പരം കൂട്ടിയിടിക്കുന്നു കൂടാതെ ആ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ഇടിക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് മർദ്ദം അനുഭവപ്പെടുന്നത് അപ്പൊ എന്താണ് വാതക മർദ്ദം ആ ഒരു വാതകം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാതകത്തിലെ മോളിക്യൂൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമരഹിതമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായി അവർ പരസ്പരവും കൂട്ടിയിടിക്കും അവർ ആ കണ്ടെയ്നർ ഏത് കണ്ടെയ്നറാണോ എടുത്തിരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ബോൾസിലും കൂട്ടിയിടിക്കും ആ ഒരു പ്രഷർ അതായത് ആ കൂട്ടിയിടിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു മർദ്ദം അതിനെയാണ് നമ്മൾ വാതക മർദ്ദം എന്ന് പറയുന്നത് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല അ സിക്വളിഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ സോ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ എങ്ങനെയുള്ളതാണ് പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല ഇനി വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രയും ആ പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെ ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് വാതകത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത് വാതക തന്മാത്രകളുടെ ഊർജം എങ്ങനെയുള്ളതാണ് വളരെ കൂടുതലാണ് അല്ലെ ഇനി വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം ഓരോ മോളിക്യൂൾസും തമ്മിലുള്ള അകലം എന്ന് പറയുന്നതും വളരെ കൂടുതലാണ് ഗ്യാസിന്റെ കേസിൽ എന്നാ സോൾഡിന്റെ കേസിലോ കുറവാണ് കേട്ടോ അപ്പോൾ ഗ്യാസിന്റെ കേസ് എടുക്കാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഗ്യാസിന്റെ കേസിൽ അവര് തമ്മിലുള്ള ആകർഷണ ബലമോ വളരെ കുറവാണ് ഓർക്കണം വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലാണ് അവര് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് തന്മാത്രകളുടെ ചലനവും കൂടുതലാണ് അവര് തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് അപ്പൊ ഇത്രയും കാര്യങ്ങള് ബേസിക് ആയിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞതാണ് അടുത്ത പോയിന്റ് വാതകത്തിന്റെ വ്യാപ്തം വോളിയം ഓഫ് എ ഗ്യാസ് വ്യാപ്തം എന്ന് വെച്ചാൽ വോളിയം ആണ് അപ്പൊ എന്താണ് വോളിയം ദ സ്പേസ് ബൈ എ സബ്സ്റ്റൻസ് ഒക്കെ ആസ് വോളിയം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഓരോ പദാർത്ഥത്തിനും സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ആ പദാർത്ഥത്തിന്റെ എത്ര സ്ഥലം ആ ഒരു പദാർത്ഥത്തിന് എത്ര സ്ഥലം വേണോ അതിൻ്റെ അളവിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത് ദ സ്പേസ് ഒക്കയുപൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം അതിന്റെ വോളിയം ഒരു പർട്ടിക്കുലർ പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ എത്ര സ്ഥലം ആവശ്യമാണോ അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും അതായത് ഞാനിപ്പോ ഒരു ലിറ്റർ ദ്രാവകം ലിക്വിഡ് ഓക്കെ അത് ഏത് വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തു ആ ഒരു ലിറ്റർ വെള്ളം ഞാനിപ്പോൾ അഞ്ച് ലിറ്റർ കണ്ടെയ്നറിൽ ഒഴിച്ചാലും ഏഴ് ലിറ്റർ കണ്ടെയ്നർ ഏഴ് ലിറ്റർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചാലും പത്ത് ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചാലും ആ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു ലിറ്റർ തന്നെ ആ ഒരു ലിറ്റർ ദ്രാവകത്തിനെയല്ലേ ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ ദ്രാവകം ഏത് വലിപ്പത്തിലുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചാലും അതിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടർ ഓക്കെ ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു ദ്രാവകം സോറി സോറി ഒരു വാതകം ഒരു ഗ്യാസ് ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു ഗ്യാസ് ഞാൻ എന്ത് ചെയ്യുകയാണ് അഞ്ച് ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലിട്ട് പൂർണ്ണമായിട്ട് മാറ്റുകയാണ് അപ്പം അതിൻ്റെ വ്യാപ്തം എത്രയായി അഞ്ച് ആയില്ലേ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതായത് ഒരു ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിറിഞ്ചില് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഞാൻ വെച്ചിരുന്ന വാതകത്തിനെ ഗ്യാസിനെ അഞ്ച് ലിറ്റർ കണ്ടെയ്നറിലോട്ട് ഞാൻ മാറ്റുകയാണ് പൂർണ്ണമായിട്ട് മാറ്റുകയാണ് അങ്ങനെ മാറ്റുമ്പോൾ എന്തായി അതിൻ്റെ വോളിയം അഞ്ച് ലി അത് മൊത്തത്തിൽ സ്പ്രെഡ് ആവത്തില്ലേ അപ്പം അതിൻ്റെ വോളിയം അഞ്ച് ലിറ്റർ ആയില്ലേ അപ്പം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് വോളിയൂം ഓഫ് എ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഒക്കെ ഏത് കണ്ടെയ്നറിലാണോ ആ ഒരു വാതകം ഇരിക്കുന്നത് ആ ഒരു ഗ്യാസ് ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ഓർത്തിരിക്കണം കേട്ടോ ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം വാതകത്തിന്റെ മർദ്ദം പ്രഷർ ഓഫ് എ ഗ്യാസ് അപ്പോൾ എന്താണ് ഒരു വാതകത്തിന്റെ മർദ്ദം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത് എന്താണ് മർദ്ദം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് മർദ്ദം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ അടച്ചു വച്ചിരിക്കുന്ന വാതക തന്മാത്രകളെ പരിഗണിക്കുകയാണ് ഓക്കെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചലിക്കുമ്പോൾ ആ പാത്രത്തിന്റെ പ്രതലത്തിൽ വന്ന് തന്മാത്രകൾ ഇടിക്കൂലേ അങ്ങനെ വന്ന് ഇടിക്കുന്നത് മൂലം എന്ത് അനുഭവപ്പെടും ഒരു ബലം അവിടെ അനുഭവപ്പെടും അത് നമ്മൾ നേരത്തെ പഠിച്ചു അതിനെ വാതകമർദ്ദം എന്ന് പറയും ഈ ബലത്തിനെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആ ഒരു സർഫസിന്റെ പരപ്പളവ് അറിയാമെങ്കിൽ ആ ഒരു സർഫസിൻ്റെ പരപ്പളവ് അറിയാമെങ്കിൽ എന്താണ് പരപ്പളവ് സർഫസ് ഏരിയ ഓക്കെ അതിൻ്റെ പരപ്പളവ് അറിയാമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം യൂണിറ്റ് പരപ്പളവിലെ ബലം എങ്ങനെ കണ്ടുപിടിക്കാം ആ ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഡിവൈഡഡ് ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ ദി സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഇനി ഈ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ എന്താണ് പറയുന്നത് പ്രഷർ എന്നാണ് പറയുന്നത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെ എങ്ങനെ കണ്ടുപിടിക്കാം ആ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെബലം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പ്രതലത്തിന്റെ പരപ്പളവ് ആ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് മർദ്ദം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഓക്കെ ദ അടുത്തത് ടെമ്പറേച്ചർ താപനില ഓക്കെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്താണ് ടെമ്പറേച്ചർ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തിന്റെ അളവാണ് താപനില എന്താണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തിന്റെ അളവാണ് താപനില എന്ന് പറയുന്നത് അപ്പോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ചലനം മൂലം തന്മാത്രകൾക്ക് ഉണ്ടാവുന്ന ബലം എന്താണ് ഗതികോർജം അല്ലെങ്കിൽ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജം ഏതാണ് ഗതിഗോർജ്ജമാണ് ഗതികോർജം എന്ന് വെച്ചാൽ കൈനട്ടിക് എനർജി ഇനി പൊസിഷൻ മൂലം ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തിന്റെ അളവിനെയാണ് താപനില എന്ന് പറയുന്നത് വാതകത്തെ ഇപ്പൊ ഞാൻ ചൂടാക്കുകയാണ് ഒരു ഗ്യാസിനെടുത്ത് ചൂടാക്കിയാലേ അതിന്റെ താപനിലയിൽ എന്ത് വ്യത്യാസം വരും താപനില കൂടൂല്ലേ താപനില കൂടും താപനില കൂടിയാലേ തന്മാത്രകളുടെ ചലനവും കൂടും അല്ലേ എന്ന് വെച്ചാൽ എന്താണ് അർജം അർത്ഥം ഗതികോർജം കൈനറ്റിക് എനർജി കൂടും അപ്പൊ ടെമ്പറേച്ചർ ഈസ് എ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ് കണക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ വാതകത്തിനെ ചൂടാക്കുകയാണ് ചൂടാക്കുകയാണെങ്കിൽ അതിന്റെ താപനില കൂടും താപനില കൂടുക എന്ന് വെച്ചാൽ എന്താർത്ഥം തന്മാത്രകളുടെ ചലനം കൂടും എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കൂടും അപ്പോൾ ടെമ്പറേച്ചർ എന്താണ് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം അതായത് വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും വോളിയം ആൻഡ് പ്രഷർ വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ എന്താണ് ബന്ധം വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ് ഈ ബന്ധം എന്തെന്നറിയപ്പെടുന്നു ബോയിൽ നിയമം എന്നറിയപ്പെടുന്നു ഓക്കെ അത് ഓർത്തിരിക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഈ ഒരു വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചതാരാണ് റോബർട്ട് ബോയിലാണ് ബോയിൽ നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ചോദിക്കാറുണ്ട് ബോയിൽ നിയമത്തിൽ എന്തൊക്കെയാണ് വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത് അതായത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത് ഓക്കെ ഇനി ആ റിലേഷൻ എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പറയും മുന്നേ ഞാനൊരു കാര്യം പറയാം അതായത് നമ്മളൊരു സിറിഞ്ചെടുക്കുകയാണ് അസ്യൂം ചെയ്താൽ മതി നമ്മളൊരു സിറിഞ്ച് എടുക്കുകയാണ് ആ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഞാൻ ജസ്റ്റ് പിന്നിലേക്ക് വലിച്ചു പിന്നിലേക്ക് വലിച്ചിട്ട് ആ ഫ്രണ്ടിലത്തെ ആ സിറിഞ്ചിൻ്റെ നോസ് അടച്ചു പിടിച്ച് അടച്ചു പിടിച്ചിട്ട് ഈ പിസ്റ്റൺ എന്താ ചെയ്യുക ഇങ്ങനെ പുഷ് ചെയ്യാണ് അതായിട്ട് ആ പിസ്റ്റണിൽ ക്രമമായിട്ട് ഇങ്ങനെ ഞാൻ മർദ്ദം പ്രയോഗിച്ച് അതായത് ആദ്യം ഞാനൊരു എടുത്തു എന്നിട്ട് അതിൻ്റെ ആ പിസ്റ്റൺ ബാക്കിലോട്ട് വലിച്ചു ദൻ ആ നോസ് പൊത്തി പിടിച്ചിട്ട് പിസ്റ്റൺ എന്താ ചെയ്യാണ് തിരിച്ച് അകത്തേക്ക് പൂഷ ചെയ്യാണ് അപ്പൊ അവിടെ എന്താ സംഭവിക്കുക ഞാൻ പിസ്റ്റൺ ബാക്കിലോട്ട് വലിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിലെ മർദ്ദം എന്തായിരുന്നു ബാക്കിലോട്ട് ഓർത്ത് നോക്കോ ഞാൻ ആ പിസ്റ്റൺ ബാക്കിലോട്ട് വലിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിലെ മർദ്ദം കുറയ കുറവായിരുന്നു മർദ്ദം കുറയ എന്ന് വെച്ചാൽ അതിന്റെ വ്യാപ്തം അവിടെ ഓടിയത്തിന് എന്ത് സംഭവിച്ചു വോളിയം കൂടി അല്ലേ ഞാൻ ഇനി പിസ്റ്റൻ അകത്തേക്ക് തള്ളി അകത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു അവിടുത്തെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ മർദ്ദം കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു കുറയുന്നു ഈ ഒരു പോയിന്റ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തിരിക്കുക എന്നിട്ട് ഈ പോയിന്റ് ഇതൊന്ന് വായിച്ചു നോക്കുക അതായത് ഞാൻ അവിടെ താപനില കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് താപനില ഞാൻ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വെക്കുകയാണ് അപ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും ഇതാണ് ബോയിൽ ലോ എന്ന് പറയുന്നത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും വിപരീത അനുപാതത്തിൽ എന്ന് വെച്ചാൽ എന്താണ് മർദ്ദം കൂടുമ്പോൾ വോളിയം കുറയും മർദ്ദം കുറയുമ്പോൾ വോളിയം കൂടും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക മർദ്ദം എന്ത് ചെയ്യാണ് ഞാൻ കൂട്ടിയപ്പോ ആ സിറിഞ്ചിന്റെ ഉള്ളിൽ ആ വോളിയം കുറഞ്ഞില്ലേ മർദ്ദം കൂടുമ്പോ വ്യാപ്തം കുറയും മർദ്ദം കുറയുമ്പോ വ്യാപ്തം കൂടും അതായത് അവര് വിപരീത അനുപാതത്തിലാണ് ഇൻവേഴ്സ്ലി ആണ് വി ഇൻവേഴ്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി ആണ് ഓക്കെ അല്ലെങ്കിൽ പി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി ആണ് ഇനി ഈ പ്രപ്പോർഷണലിറ്റി കോൺസ്റ്റന്റ് എനിക്ക് മാറ്റണം ഞാൻ എന്ത് ചെയ്തു പി ഇസ് ഈക്വൽ ടു കെ ഇൻ ടു വൺ ബൈ വി എന്ന് എഴുതി അല്ലേ അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു കെ ബൈ വി എന്ന് എഴുതി ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരികയാണ് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ കെ എന്താണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വൺ ബൈ പി ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ സോറി ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ദ ഇസ് ഈക്വൽ ടു കെ ഇൻ ടു വൺ ബൈ പി ഓർ പി ഇസ് ഈക്വൽ ടു കെ പി ഇൻ ടു വി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഇതാണ് എന്ത് ബോയിൽസ് ലോ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയൂം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ പി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി ആണല്ലോ ഓക്കെ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് എക്സാമിനെങ്ങനെ ചോദിക്കുമെന്ന് നമുക്കറിയില്ല ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കേട്ടോ അതായത് നമ്മൾ അക്വേറിയം അക്വേറിയം കണ്ടുണ്ടാവുമല്ലോ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയർ ഉയർന്നു വരുന്ന വായു വായു കുമിള ഉണ്ടാവുമല്ലോ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമളയുടെ വലിപ്പം മുകളിലോട്ട് വരുംതോറും കൂടി കൂടി വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഏറ്റവും താഴ് എന്തുകൊണ്ടാണ് അങ്ങനെ വലിപ്പം കൂടുന്നത് അതിന് നമ്മൾ എന്ത് പറയും ബോയിൽ സ്ലോയാണ് അതിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഏറ്റവും താഴെ ആ അക്വേറിയത്തിന്റെ അതായത് വെള്ളത്തിന്റെ ഏറ്റവും താഴെ പ്രഷർ ഭയങ്കര കൂടുതലാണ് സോ എയർ ബബിളിന്റെ വോളിയം അവിടെ കുറവായിരിക്കും പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം വോളിയം കുറവായിരിക്കും ഇനി ഇത് മുകളിലേക്ക് വരും തോറും പ്രഷർ എന്ത് ചെയ്യും കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും താഴെ പ്രഷർ ഏറ്റവും കൂടുതലായിരുന്നു മുകളിലോട്ട് വരും തോറും ആ വെള്ളത്തിന്റെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എന്ത് സംഭവിക്കും എയർ ബബിളിന്റെ വോളിയം കൂടിക്കൂടി വരും അതുകൊണ്ടാണ് ഒരു അക്വേറിയത്തില് ഏറ്റവും താഴെ ആ എയർ ബബിളിന്റെ വോളിയം കുറവും മുകളിലോട്ട് വരുംതോറും ആക്വറീറ്റില് ആ എയർ ബബിളിന്റെ വോളിയം കൂടിക്കൂടി വരാനുള്ള റീസൺ എന്താണ് താഴെ പ്രഷർ കുറവായത് കൊണ്ട് സോറി താഴെ പ്രഷർ കൂടുതലായതുകൊണ്ട് വോളിയം കുറവും മുകളിലോട്ട് വരുംതോറും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കൊണ്ട് വോള്യം കൂടിക്കൂടി വരും ബോയിൽ സ്ലോയാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ ഈ അക്വാട്ടിക് ഫിഷസ് അതിങ്ങനെ മോളിലോട്ട് വരുംതോറും ചത്തു പോകാൻ ചത്തു പോകുന്നതൊന്നും കേട്ടിട്ടില്ലേ അതൊക്കെ എന്തുകൊണ്ടാണ് താഴെ എന്താണ് പ്രഷർ കുറവാണ് പ്രഷർ കുറവായിരിക്കുമ്പം അത് നോർമൽ വോളിയത്തിൽ ഇങ്ങനെ നിൽക്കും അത് മോളിലോട്ട് അഥവാ മോളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോളിൽ എന്താണ് പ്രഷർ കുറവാണ് പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടണം വോളിയം കൂട കൂടുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇന്റർണൽ ഓർഗൻസ് ഒക്കെ വികസിക്കാൻ തുടങ്ങും വികസിച്ച് അത് പൊട്ടാൻ തുടങ്ങും അങ്ങനെയാണ് അത് ചത്തുപോകുന്നത് അക്വറ്റിക് ഫിഷ് ഒക്കെ മുകളിലോട്ട് വരുംതോറും ചത്തുപോകാനുള്ള റീസണൊക്കെ എന്താണ് ബോയിൽ സ്ലോയാണ് കേട്ടോ ഓർത്തിരിക്കുക എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വ്യാപ്തവും താപനിലയും വോളിയവും ടെമ്പറേച്ചറും വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതാരാണ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ് ഈ നിയമം എന്തെന്ന് അറിയപ്പെടുന്നു ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു അപ്പൊ എന്താണ് നിയമം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത സ്വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യൂം കൂടുന്നു നേർ അനുപാതം എന്ന് വെച്ചാൽ ഡിറക്ട്ലി പ്രിപ്പോർഷണൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യവും കൂടുന്നു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓർത്തിരിക്കണം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയൂം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ഓക്കെ അതായത് വോളിയം ഇസ് ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി വി പ്രൊപോർഷണൽ ടു ടി ഇവിടെയും ഞാൻ അതുപോലെ ഒരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് വി ഇസ് ഈക്വൽ ടു കെ ഇൻ ഈക്വൽ ടു കെ ഇൻ ടു ഇനി ഞാൻ ഈ ടി ഇവിടെ കൊണ്ടുവരികയാണ് ബി ബൈ ടി ഇസ് ഈക്വൽ ടു കെ അതായത് വി ബൈ ടി എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ക്ലിയർ ആണല്ലോ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് സ്വാതകത്തിന്റെ വ്യാപ്തം വോളിയം കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും അതായത് വി ഇസ് പ്രപ്പോർഷണൽ ടു ടി ബോയിൽസ് ലോ എന്തായിരുന്നു വി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി ചോൾസ് ലോ എന്താണ് വി ഇസ് ഡിറക്ട് പ്രപ്പോർഷണൽ ടു അപ്പോൾ വോളിയം ടെമ്പറേച്ചറിന് താപനിലക്ക് നേർ അനുപാതത്തിലായിരിക്കും ഇതിനൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ബലൂൺ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചിട്ട് വെയിലത്ത് വെച്ചേക്കാണ് കുറച്ച് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് അതായത് കുറേ നേരം ഇങ്ങനെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും തനിയെ പൊട്ടും എന്തുകൊണ്ടാണ് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം എന്താണ് വെയിലത്ത് വെക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുക എന്നല്ലേ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും കൂടും വോളിയവും കൂടും വോളിയം കൂടി ബലൂൺ എന്തു ചെയ്യും പൊട്ടും അപ്പോൾ ഇതെന്തിനുള്ള എക്സാമ്പിൾ ആണ് ചാൾസ് ലാക്ക് ഓർത്തിരിക്കണം കേട്ടോ ഇത് തന്നിട്ട് അത് ഏത് എന്താ പറയുക ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് ചോൾസ് ലോയാണ് അതുപോലെ ഈ ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ വാഹനങ്ങളുടെ ടയർ ഫുൾ നിറയ്ക്കാറില്ല അതായത് ടയറിൽ ഗ്യാസ് ഫുള്ള് നിറച്ച് വെക്കാറില്ല കുറച്ച് കാലിയാക്കിയിടും എന്തുകൊണ്ടാണ് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ടയറിൽ നമ്മളിങ്ങനെ ഫുള്ള് നിറച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്തും എന്തും കൂടും വോളിയവും കൂടും അതായത് ചൂട് കൂടുന്നതനുസരിച്ച് ആ അതിലെ ടയറിലെ വോളിയവും കൂടും വോളിയം കൂടിക്കൂടി നമ്മളിപ്പം ഫുള്ളായിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ടയർ ആണെങ്കിൽ പിന്നീട് വോളിയം കൂടി അത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ചൂടുള്ള സ്ഥലങ്ങളിൽ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല ടയറുകളിലൊന്നും ഫുള്ളായിട്ട് ഗ്യാസ് നിറയ്ക്കാറില്ല ഓക്കെ അപ്പൊ എന്താണ് ചാൾസ് നിയമം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ ആ ബി ഈസ് ടു ടി പ്രി അടുത്തത് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു ഇനി മൂന്നാമത്തത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവഗാഡ്രോയാണ് ഈ ബന്ധം അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നു എന്താണ് അവഗാഡ്രോ നിയമം താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും വാ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം വോളിയം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഡിറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും വോളിയം വോളിയും ഈസ് ഡിറക്ട് പ്രപ്പോർഷണൽ ടു എൻ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം ഇപ്പം ഒരു സിലിണ്ടറിൽ ഗ്യാസ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് ഓക്കെ ഈ ഗ്യാസിന്റെ വോളിയം കൂട്ടാനായിട്ട് എന്ത് ചെയ്യാം ടെമ്പറേച്ചറും മാറ്റാൻ പറ്റില്ല പ്രഷറും മാറ്റാൻ പറ്റില്ല അപ്പോൾ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്താണ് റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു ടെമ്പറേച്ചർ ഡിറക്ട് പ്രൊപ്പോർഷണൽ ടു വോളിയൂം ചോൾസിലായും പ്രഷർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോള്യൂം ബോയ്സിലായും ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് അനക്കാൻ പറ്റില്ല ആണ് ഇനി എനിക്ക് ഈ സിലിണ്ടറിൽ ഗ്യാ ഫില്ല് ചെയ്തു വെച്ചേക്കുന്ന സിലിണ്ടറിൻ്റെ വോളിയം കൂട്ടണം ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഒരു സിലിണ്ടറിൽ ഗ്യാസ് ഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ് ഈ ഗ്യാസിൻ്റെ വോളിയം കൂട്ടാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലുള്ള ഗ്യാസിൻ്റെ എമൗണ്ട് കൂട്ടിയാൽ പോരെ അതായത് കുറച്ചുകൂടെ ഗ്യാസ് എനിക്ക് അതിനകത്തോട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ പോരെ അതായത് ഗ്യാസ് ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് മോളിക്യൂള്സ് കൂടുകയെന്നര്ത്ഥം

മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മൂന്ന് ഗ്യാസ് ലോസ് ഓക്കെ അടുത്ത പോയിന്റ് ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഗ്യാസ് ലോസ് അവിടെ കഴിഞ്ഞു കേട്ടോ ആ ഒരു ടോപ്പിക്ക് അവിടെ കഴിഞ്ഞു ഇത് നമ്മൾ മോൾ കോൺസെപ്റ്റിലോട്ട് ജസ്റ്റ് കടക്കാൻ പോവാണ് അതിൻ്റെ ആദ്യമായിട്ടാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ് അതായത് സൂക്ഷ്മ കണികകളുടെ മാസ് നിർണ്ണയിക്കുന്നതിന് ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിച്ച് വരുന്നത് അതായത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കണികകളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള മൊളിക്യൂൾസിന്റെ മാസ് നിർണ്ണയിക്കുന്നതിന് ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിച്ച് വരുന്നത് ഒരാറ്റത്തിന്റെ മാസ് മറ്റൊരാറ്റത്തിന്റെ മാസമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഒരാറ്റത്തിന്റെ മാസ് മറ്റൊരാറ്റത്തിന്റെ മാസമായിട്ട് താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതി കാർബൺ ട്വൽവ് ആറ്റത്തിന്റെ മാസിന്റെ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് മൂലകങ്ങളുടെ അറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത് കാർബൺ ട്വൽവ് ആറ്റത്തിന്റെ ഒരു എന്താ പറയാ ബേസ് ആയിട്ട് എടുത്തിട്ട് കാർബൺ ട്വൽവ് ആറ്റത്തിന്റെ മാസിന്റെ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാണ് മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് ഒരു പോലുള്ള കണികകളാണെങ്കിൽ അവ കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ പോലും മാസ അടിസ്ഥാനമാക്കി നമുക്ക് എണ്ണം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോ എക്സാമ്പിളായിട്ട് ഒരാപ്പിളിന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയാണ് കേട്ടോ ഒരാപ്പിളിന് അഞ്ച് ഗ്രാം ആണ് വെയിറ്റ് എന്ന് വെച്ചോ വെറുതെ പറയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ അയ്യായിരം ഗ്രാം ആപ്പിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എണ്ണം കണ്ടുപിടിച്ചൂടെ അതായത് അയ്യായിരത്തിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയിരം എണ്ണം ആപ്പിൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയാം അതുപോലെ ഒരു മൂലകത്തിന്റെ അറ്റോമിക് മാസ് വച്ചിട്ട് നമുക്ക് എണ്ണം കണ്ടുപിടിക്കാം ഓക്കെ അപ്പം ഇവിടെ വെച്ചാൽ ഒരെണ്ണത്തിന് നമ്മൾ ഒരു ബേസ് ആയിട്ട് എടുക്കുക കാർബൺ ട്വൽവ് ആറ്റത്തിന്റെ മാസിന്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയി പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നു ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ ശ്രദ്ധിക്കുക ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ അതിൻ്റെ ഗ്രാം അറ്റോമിക മാസ് വൺ ജി എ എം എന്ന് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷനാണ് ടോ ഏരിയ ആണ് ശ്രദ്ധിക്കുക ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ ഒരു ഗ്രാം അറ്റോമിക മാസ് അല്ലെങ്കിൽ വൺ ജി എം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ എന്തെന്നും പറയാം വൺ ഗ്രാം ആറ്റം എന്നും പറയാം ഓക്കെ അപ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ എന്തെന്ന് പറയുന്നു അതിൻ്റെ വൺ ജി എ എം എന്ന് പറയുന്നു ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലിയം എടുക്കുകയാണ് ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണ് നാല് അറ്റോമിക മാസ് ഓർക്കുകട്ടോ അറ്റോമിക മാസ് ഹീലിയത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണ് ഹീലിയത്തിൻ്റെത് നാലാണ് അതായത് നാല് ഗ്രാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീലിയത്തിന് എന്തെന്ന് പറയാം വൺ ജി എം വൺ ഗ്രാം അറ്റോമിക മാസ് ഹീലിയം എന്ന് പറയാം സോഡിയത്തിന്റെ അറ്റോമിക മാസ് എത്രയാണ് ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് ഗ്രാം സോഡിയത്തിന് എന്തെന്ന് പറയാം വൺ ജി എം സോഡിയം എന്ന് പറയാം ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ അതിന്റെ വൺ ഗ്രാം അറ്റോമിക മാസ് ജി എം എന്ന് വിളിക്കുന്നു ഓക്കെ ദെ നമ്മൾ നേരത്തെ കാർബൺ ട്വൽവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അവിടെ ഞാൻ പറയാൻ വിട്ടു പോയ ഒരു കാര്യം കാർബൺ ട്വൽവ് ആറ്റത്തിൻ്റെ വൺ ബൈ ട്വൽത്തിൻ്റെ ഈ ഇതുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാണ് കാർബൺ ട്വൽവ് ആറ്റത്തിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം വൺ ബൈ ട്വൽത്തിൻ്റെ നാല് ഫോർ ടൈംസ് ഹെവിയർ ആണ് ഹീലിയം ക്ലിയർ ആണല്ലോ ഞാൻ അത് വെച്ച് കണക്ട് ചെയ്ത് പറയാണ് കാർബൺ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് കാർബൺ ട്വൽവിനെ ഒരു ഇതാക്കി വെച്ചിട്ട് കാർബൺ ട്വൽവ് ആറ്റത്തിൻ്റെ മാസിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗമാണ് ഒരു യൂണിറ്റായി പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അത് വെച്ചിട്ട് പറയാണ് കാർബൺ ട്വൽവ് ആറ്റത്തിൻ്റെ വൺ ബൈ ട്വൽത്തിൻ്റെ ഫോർ ടൈംസ് ഹെവിയർ ആണ് ഹീലിയം ഇതിനെയാണ് റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആവണ്ട ജസ്റ്റ് അത് ഓർത്തിരുന്നാൽ മതി കാർബൺ റ്റത്തിന്റെ വൺ ബൈ ട്വൽത്തിൻ്റെ ഫോർ ടൈംസ് ഫോർ ഗ്രാം എന്ന് പറയുമ്പോൾ ഫോർ ടൈംസ് ആണ് ഫോർ ടൈംസ് ഹെവിയർ ആണ് ഹീലിയം ഓക്കെ ഇനി നമ്മൾ നോർമലി അറ്റോമിക മാസ് ഇതുപോലെ നാല് ഗ്രാം ഇപ്പോൾ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണ് വേറെ ഏതെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെൻ പോയിൻറ്റ് വൺ ഫോർ ഗ്രാം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് അറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ ഭിന്ന സംഖ്യകൾ വരാറുണ്ടെങ്കിൽ അവയെ പൂർണ്ണ സംഖ്യകളായിട്ടാണ് പരിഗണിക്കുക കേട്ടോ ഇനി ഇനി പറയാനുള്ളത് ഓക്കെ ഒരു കാര്യം കൂടി ഓർക്കുക കാർബൺ ട്വൽവ് ഐസോടോപ്പ് വൺ ബൈ ട്വൽത്തിനെ അതായത് കാർബൺ ട്വൽവ് ഐസോ ടോപ്പിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കാർബൺ ട്വൽവ് ഐസോട്ടോപ്പിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് ഈ മാസിനെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തിൽ അതായത് ആ ഒരു യൂണിറ്റ് മാസിനെ നമ്മൾ എന്തെന്ന് പറയും യൂണിഫൈഡ് മാസ് എന്ന് പറയും ഓക്കെ സ്മോൾ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത് യൂണിഫൈഡ് മാസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ എന്താണ് കാർബൺ ട്വൽവ് ഐസോട്ടോപ്പിന്റെ വൺ ബൈ ട്വൽത്തിലെ ഒരു യൂണിറ്റിനെ വൺ ബൈ ട്വൽത്തിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് ഈ മാസിനെയാണ് യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത് സ്മോൾ യു കൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഇത്രയും എന്താണ് പറഞ്ഞത് ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ അതിൻ്റെ വൺ ജി എ എം ഗ്രാം അറ്റോമിക മാസ് കൺഫ്യൂസ്ഡ് ആവണ്ടെട്ടോ ഒരു മൂലകം അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത് എത്രയാണ് അതിന്റെ വൺ ജി എം ആണ് ഇപ്പം നമ്മൾ സോഡിയം എടുക്കുകയാണ് സോഡിയത്തിന്റെ അറ്റോമിക മാസ് എത്രയാണ് ട്വന്റി ത്രീ ആണ് ഇരുപത്തി മൂന്ന് ഗ്രാം സോഡിയത്തിന് എന്തെന്ന് പറയും വൺ ജി എ എം എന്ന് പറയും ഓക്സിജൻ എടുക്കുകയാണ് ഓക്സിജൻ പതിനാറ് ഗ്രാം ആണ് അറ്റോമിക മാസ് അപ്പോ പതിനാറ് ഗ്രാം ഓക്സിജനെ എന്തെന്ന് പറയും ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയും എത്രയാണോ ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് അത്രയും ഗ്രാമിനെ ജി എ എം പേരിൽ തന്നെ ഉണ്ട് ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയും അല്ലെങ്കിൽ വൺ ഗ്രാം ആറ്റം എന്നും പറയും ഇനി ഓക്കെ കാർബൺ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലെന്തുണ്ട് കാർബൺ ഓക്സിജൻ നൈട്രജൻ ക്ലോറിൻ അവിടുത്തെ അറ്റോമിക മാസ് അറ്റോമിക മാസ് എത്രയാണ് കാർബണിന്റെ അറ്റോമിക മാസ് പന്ത്രണ്ട് ഗ്രാം ആണ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ജി എ എം ആണ് ഒന്ന് ശ്രദ്ധിക്കട്ടോ കാർബണിന്റെ അറ്റോമിക മാസ് പന്ത്രണ്ട് ഗ്രാം ആണ് അതായത് വൺ ജി എ എം ആ വൺ ജി എ എമ്മിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ട്വൻ ട്രൈസ് ടു ട്വൻറ്റി ത്രീ അതായത് അവഗാഡ്രോ നമ്പർ ഓർത്തിരിക്കണം കാർബണിന്റെ അറ്റോമിക മാസ് എത്രയാണ് പന്ത്രണ്ട് ഗ്രാം ആണ് അതായത് വൺ ജി എം ആ വൺ ജി എ എമ്മിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻ ട്രൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അതായത് വൺ മോൾ അതൊക്കെ നമുക്ക് പിന്നെ പറയാം മോളിന്റെ കേസ് നമുക്ക് പറയാം തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക മാസ് എത്രയാണോ അത്രയും ആറ്റങ്ങൾ അതിൽ ഉണ്ടാവും പന്ത്രണ്ട് ഗ്രാം കാർബണില് സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻഡ്രൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ ഓക്സിജന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ പതിനാറാണ് അതിന്റെ അറ്റോമിക മാസ് അതായത് പതിനാറ് ഗ്രാം എന്ന് വെച്ചാല് വൺ ജി എം അതിൽ എത്ര ആറ്റംസ് അടങ്ങിയിരിക്കുന്നു സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ അതായത് അവഗാട്രോ നമ്പർ ഓഫ് ആറ്റംസ് നൈട്രജന്റെ അറ്റോമിക മാസം എന്ന് പറയുന്നത് പതിനാല് ഗ്രാം ആണ് അതായത് വൺ ജി എ എം അതിലും സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആറ്റംസ് ഉണ്ട് ക്ലോറിൻ്റെ അറ്റോമിക മാസ് തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് ഗ്രാം ആണ് വൺ ജി എം ആണ് സിക്സ് പോയിൻ്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ആറ്റംസ് ആണ് അതിലും അടങ്ങിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ അതായത് എത്രയാണോ ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് അത്രയും ജി എ എം എന്ന് നമ്മൾ അതിനെ പറയും അതില് ഒരു ജി എ എമ്മില് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇന്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ഉണ്ടായിരിക്കും ഇപ്പൊ അവിടെ രണ്ട് ജി എ എം ആയിരുന്നുണ്ടെങ്കിലോ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ടിന് പകരം ഇരുപത്തിനാല് ആയിരുന്നു എന്ന് വിചാരിക്കേ അതായത് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായി രണ്ട് ജി എ എം ആയി അല്ലേ പന്ത്രണ്ട് ഒരു ജെ എ എം ആണെങ്കിൽ ഇരുപത്തിനാല് രണ്ട് ജെ എ എം അപ്പൊ ഇവിടെ ആറ്റംസിന്റെ എണ്ണ എത്രയായി ടു ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ എന്നായി ക്ലിയർ ആണല്ലോ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ജി എ എം ഉണ്ട് അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എത്രയാണ് സിക്സ് പോയിന്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ എന്ന് പറയാം ഓക്കെ പ്രോബ്ലം പാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ മനസ്സി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ അടുത്തത് ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റ നമ്മൾ ജസ്റ്റ് തൊട്ട് മുന്നേ ആ ടേബിളിൽ പറഞ്ഞ അതേ കാര്യം ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആയിരിക്കും ഒരു ഗ്രാം അറ്റോമിക മാസ് ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിന്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻ്റി ത്രീ ആയിരിക്കും ഈ സംഖ്യയെ അവഗാട്രോ നമ്പർ എന്നറിയപ്പെടുന്നു അവഗാട്രോ നമ്പർ എന്താണ് സിക്സ് പോയിന്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ഇനി മോൾ ഡേ മോൾ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് കേട്ടോ ഓർത്തിരിക്കുക ഈ ഇരുപത്തി മൂന്നും ഈ പത്ത് ഒക്ടോബറും അതാണ് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് എന്തെന്നറിയപ്പെടുന്നു മോൾ ദിവസം മോൾ ഡേ എന്ന് പറയും അപ്പോൾ ഒരു ഗ്രാം അറ്റോമിക മാസം ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് അബഗാട്രോ നമ്പർ ആണ് ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന മാസിനെ മൂലകത്തിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതായത് കൺഫ്യൂഷനൊന്നുമില്ലല്ലോ കേട്ടിട്ട് ഈസി ആണ് കേട്ടോ ഗ്രാം അറ്റോമിക മാസ് അറിയാം ഒരു ഗ്രാം അറ്റോമിക മാസ് എന്ന് വെച്ചാൽ വൺ ജി ഐ എം എത്ര ആറ്റം സിക്സ് പോയിന്റ് ഓക്കെ കാർബണിന്റെ അറ്റോമിക മാസം പന്ത്രണ്ടാണെന്ന് നമുക്കറിയാം ഓക്സിജന്റെ അറ്റോമിക മാസ പതിനാറാണെന്നും അറിയാം ഓക്കെ ഓരോ മൂലകവും അതിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവയിൽ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് രണ്ട് ഇരുപത്തി മൂന്ന് എണ്ണം ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു പന്ത്രണ്ട് ഗ്രാം കാർബണിനെ ഒരു ഗ്രാം അറ്റോമിക മാസ് കാർബൺ വൺ ജി എ എം എന്ന് വിളിക്കാം പതിനാറ് ഗ്രാം ഓക്സിജനെ ഒരു ഗ്രാം അറ്റോമിക മാസ് വൺ ജി എ എം എന്ന് വിളിക്കാം ക്ലിയർ ആണല്ലോ ഇനി വൺ ജി എം സോഡിയം എന്നാൽ എത്രയാണ് ട്വന്റി ത്രീ ഗ്രാം സോഡിയമാണ് എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും സിക്സ് പോയിന്റ് നോട്ട് ടു ടു ടെൻ റേസ് ടു ട്വന്റി ത്രീ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഈസി അല്ലേ ക്ലിയർ അല്ലേ ഇനി നാൽപ്പത്തി ആറ് ഗ്രാം സോഡിയത്തിൽ എത്ര ജി ഐ എം ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം നാൽപ്പത്തി ആറ് ഗ്രാം സോഡിയത്തില് നാല്പത്തി ആറ് ഗ്രാം സോഡിയത്തില് എത്ര ജി എ ഗ്രാം അറ്റോമിക മാസ് ഉണ്ട് അതാണ് ഈ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത് അതായത് തന്നിരിക്കുന്ന മാസേ ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് നാൽപ്പത്തി ആറ് ഗ്രാം തന്നിരിക്കുന്ന മാസെത്രയാണ് നാൽപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് സോഡിയം അല്ലേ സോഡിയത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് എത്രയാണ് ഇരുപത്തി മൂന്നല്ലേ സോഡിയത്തിന്റെ അറ്റോമിക മാസ് ഇരുപത്തി മൂന്ന് ഗ്രാം അറ്റോമിക മാസ് എന്നൊന്നും പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട അതിന്റെ അറ്റോമിക മാസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തി മൂന്ന് എത്ര കിട്ടും നമുക്ക് ടു ജി എ എം എന്ന് കിട്ടും അപ്പൊ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന മാസേ ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് അപ്പോൾ രണ്ടെന്ന് കിട്ടി ടു ജി എ എം എന്ന് കിട്ടി ഇനി എത്ര ആറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും ആ നമ്പർ ആറ്റംസ് ആണല്ലോ ഗ്രാം അറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയേ അറുപത്തിഒൻപത് ഗ്രാം സോഡിയം എത്ര ജി എ എം ആണ് ഇതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അറുപത്തി ഒൻപത് ഗ്രാം സോഡിയം എത്ര ജി എ എം ആണ് അറുപത്തി ഒൻപത് ഗ്രാം സോഡിയം ഉണ്ട് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന മാസേ ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് തന്നിരിക്കുന്ന മാസം എത്രയാണ് അറുപത്തി ഒൻപത് ഡിവൈഡഡ് ബൈ സോഡിയം അല്ലേ സോഡിയത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് ഗ്രാം വിട് സോഡിയത്തിന്റെ അറ്റോമിക മാസ് എത്രയാണ് ഇരുപത്തി മൂന്ന് അതായത് അറുപത്തിയൊൻപത് ബൈ ഇരുപത്തി മൂന്ന് കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും മൂന്ന് ജി എ എം ആണ് എന്ന് കിട്ടും ഓക്കെ ജി എ എം എങ്ങനെ കണ്ടുപിടിക്കും തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ വേണ്ട അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട അറുപത്തി ഒൻപത് ഗ്രാം സോഡിയം എത്ര ജി എ എം ആണ് ഒരു ജി എ എം അതായത് സോഡിയത്തിന്റെ ഗ്രാം അറ്റോമിക മാസ് എത്രയാണ് ഇരുപത്തി മൂന്നാണെന്ന് അറിയാം ഈ അറുപത്തി ഒൻപതിനെ എത്ര കൊണ്ടെങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി ഇരുപത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നിന്റെ കിട്ടൂലേ അങ്ങനെ ചെയ്താലും മതി അറുപത്തി ഒൻപത് ഡിവൈഡഡ് ബൈ ഇരുപത്തി മൂന്ന് ചെയ്തപ്പോൾ നമുക്ക് മൂന്നെന്ന് കിട്ടി അതായത് മൂന്ന് ജി എ എം ആണ് ഇനി ഇതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു മൂന്ന് ജി എ എം ആണ് നമുക്ക് കണ്ടുപിടിച്ചു എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു മൂന്നേ ഇൻറ്റു അവഗാട്രോ നമ്പർ അതായത് മൂന്നേ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിയേ നാൽപ്പത്തി രണ്ട് ഗ്രാം നൈട്രജൻ എത്ര ജി എ എം ആണ് ഇതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു നാൽപ്പത്തി രണ്ട് ഗ്രാം നൈട്രജൻ എത്ര ജി എ എം ആണ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എത്രയാണ് പതിനാലാണ് നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് പതിനാല് നാല്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ പതിനാല് നമുക്ക് എത്ര കിട്ടും മൂന്നന്ന് കിട്ടും അല്ലേ ഓക്കെ മൂന്നന്ന് കിട്ടും അതായത് ത്രീ ജി എം എത്ര ആറ്റംസ് അടങ്ങിയിരിക്കുന്നു ത്രീ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് അതായത് ത്രീ അവഗാട്രോ നമ്പർ ആറ്റംസ് ക്ലിയർ ആണല്ലോ ഈസി അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ചെയ്യൂ എൺപത് ഗ്രാം ഓക്സിജൻ എത്ര ജി എ എം ആണ് തന്നിരിക്കുന്ന മാസ് എൺപത് ഡിവൈഡ് ബൈ ഓക്സിജന്റെ അറ്റോമിക മാസ് എത്രയാണ് പതിനാറ് എൺപതിനെ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് അഞ്ചെന്ന് കിട്ടും ഫൈവ് ജി എ എം അഞ്ച് ജി എ എം ആണ് ഇതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അഞ്ച് നമ്പർ ഓഫ് അതായത് അഞ്ചേ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ക്ലിയർ ആണല്ലോ ത്രീ ജി ഐ എം എന്ന് വെച്ചാൽ ത്രീ എത്ര ആറ്റംസ് എന്ന് ചോദിച്ചാൽ ത്രീന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അബഗാട്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ ഒന്നുകൂടെ നോക്ക് കേട്ടോ ക്ലിയർ ആക്കിയിട്ട് പോണം വളരെ ഈസിയാണ് കേട്ടോ അടുത്ത അടുത്ത അടുത്തറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു ഗ്രാം ഹൈഡ്രജൻ ഓർക്കുക ശ്രദ്ധിക്കുക ഒരു ഗ്രാം ഹൈഡ്രജൻ എന്നത് വൺ ജി എം ഹൈഡ്രജൻ അല്ലേ ഹൈഡ്രജന്റെ വൺ ജി എം ആണ് ഒരു ഗ്രാം ഹൈഡ്രജൻ എന്നത് ഇതില് സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻ റൈസ് ട്വന്റി ത്രീ എണ്ണം ആറ്റങ്ങൾ ഉണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു വൺ മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറയുന്നു ഓക്കെ അതുപോലെ പന്ത്രണ്ട് ഗ്രാം കാർബൺ പന്ത്രണ്ട് ഗ്രാം കാർബണിനെ നമുക്ക് എന്തെന്ന് പറയാം വൺ ജി എം കാർബൺ എന്ന് പറഞ്ഞൂടെ അതായത് അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഏറെ ഇരുപത്തി മൂന്ന് ആറ്റംസ് ഉണ്ട് അവഗ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് അതായത് വൺ മോൾ കാർബൺ ആറ്റം അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൺ മോൾ എന്ന് പറയുന്നത് പതിനാല് ഗ്രാം നൈട്രജൻ എന്ന് വെച്ചാൽ ഒരു ജി എ എം നൈട്രജൻ ആണെന്നാണ് അർത്ഥം അതിൽ എത്ര ആറ്റംസ് ഉണ്ട് സിക്സ് പോയിൻ്റ് നോട്ട് ടു ടു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ നൈട്രജൻ ആറ്റംസ് ഉണ്ട് അതായത് ഒരു മോൾ നൈട്രജൻ ആറ്റം ഉണ്ട് ഉള്ളത് അപ്പം മൂന്ന് ജി എ എം എന്ന് വെച്ചാലോ മൂന്ന് മോൾ എന്നാണ് അർത്ഥം അതായത് മൂന്നേ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ എന്നാണ് അർത്ഥം ഓക്കെ ആണല്ലോ പതിനാല് ഗ്രാം നൈട്രജൻ എന്ന് വെച്ചാൽ ഒരു ജി എ എം നൈട്രജൻ എന്നാണ് അർത്ഥം അതായത് അതിനകത്ത് അബഗാട്രോ നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ഉണ്ട് അബഗാട്രോ നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് എന്ന് വെച്ചാൽ ഒരു മോൾ എന്നാണ് അർത്ഥം ഓക്കെ അതായത് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റൈസ് ടു ഇരുപത്തി മൂന്ന് ആറ്റങ്ങളാണ് ഒരു മോൾ ആറ്റങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ പന്ത്രണ്ട് ഗ്രാം കാർബൺ എന്ന് വെച്ചാൽ ഒൺ ജി എം കാർബൺ എന്ന് വെച്ചാൽ സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ കാർബൺ ആറ്റംസ് അതായത് കാർബൺ ആറ്റംസ് ഇപ്പൊ വൺ ജി എമ്മിന് പകരം ഫൈവ് ജി എ എം കാർബൺ ആയിട്ട് കിട്ടിയെങ്കിലോ ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് ഫൈവ് മോൾ അതായത് ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റംസ് ഓക്കെ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റൈസ് ടു രണ്ടേ മൂന്ന് ഇരുപത്തി മൂന്ന് ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കണു ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അറ്റോമിക് മാസിന്റെ കാര്യമല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലർ മാസ് അറ്റോമിക് മാസിന്റെ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞത് ഇനി മോളിക്കുലർ മാസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ മോളിക്കുലാർ മാസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ രാസസൂത്രം എന്താണ് എച്ച് ടൂ ആണ് ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ് ടു ആണ് ഓക്കെ ഓക്സിജൻ്റെത് ഓ ടൂ ആണ് ഓക്സിജന്റെ മോളിക്കുലർ മാസ് തേർട്ടി ടു ആണ് ഓക്സിജന്റെ അറ്റോമിക മാസ് എത്രയാണ് പതിനാറാണ് ഓ ടു എന്ന് പറയുമ്പം ഇതിൻ്റെ കൂടെ ഒരു പതിനാറും കൂടി വരും അങ്ങനെയാണ് എത്ര വരുന്നത് തേർട്ടി ടു വരുന്നത് ക്ലിയർ ആണല്ലോ ഇനി ജലം വാട്ടർ വാട്ടറിൻ്റെ എന്താണ് ഫോമുല രാസസൂത്രം എന്താണ് എച്ച് ടു ഒ ആണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എച്ച് ടു ഒ ആണ് അതിൽ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എത്രയാണ് ഒന്നാണ് ഓക്സിജൻ്റെ അത് എത്രയാണ് പതിനാറാണ് അറ്റോമിക മാസ് കേട്ടോ ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് സോ ടു രണ്ട് ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ടു പ്ലസ് ഒരു ഓക്സിജൻ പതിനാറ് പതിനാറും രണ്ടും കൂടി എത്രയാണ് പതിനെട്ട് പതിനെട്ടാണ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് അപ്പം രാസസൂത്രം തന്നിട്ട് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓരോ ആറ്റത്തിന്റെ അറ്റോമിക മാസ് കണ്ടിട്ട് എല്ലാം കൂടി കൂട്ടിയാൽ മതി ഓക്കെ അമോണിയ എനർജ് ത്രീ അമോണിയയുടേത് നൈട്രജൻറേത് എത്രയാണ് പതി നാലാണ് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് ഓരോ ഹൈഡ്രജന്റെയും ഒന്ന് വെച്ചിട്ട് മൂന്ന് ഹൈഡ്രജൻ എത്ര കിട്ടും പതിനേഴ് അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയാണ് പതിനേഴാണ് ഓക്കെ ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്തത് ഏതാണ് നൈട്രജൻ നൈട്രജൻ്റെത് പതി നാലാണ് ഓക്കെ ദെൻ സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോറിൻ്റെത് തൊണ്ണൂറ്റി എട്ടാണ് അടുത്ത ഗ്ലൂക്കോസ് ആണ് സി സിക്സ് എച്ച് ട്വൽവ് വോ സിക്സ് സി സിക്സ് എച്ച് ട്വൽവ് വോസിക്സിൻ്റെതും എങ്ങനെ കണ്ടാൽ മതി ഓരോന്നിൻ്റെതും കണ്ടുപിടിച്ചിട്ട് കൂട്ടി നോക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപതെന്ന് കിട്ടും കേട്ടോ എങ്ങനെ ചെയ്യണം കാർബണിൻ്റെ എത്രയാണോ കാർബണിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അതേ ഇൻറ്റു സിക്സ് പ്ലസ് ഹൈഡ്രജന്റെ എത്രയാണോ അതേ ഇൻറ്റു ട്വൽവ് പ്ലസ് ഓക്സിജന്റെ എത്രയാണോ അതേ ഇൻറ്റു സിക്സ് എല്ലാം കൂടി കൂട്ടുക അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും നൂറ്റി എന്ന് കിട്ടും എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എച്ച് ടു എസ് ഒ ഫോറിൻ്റെതും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് രണ്ട് ഹൈഡ്രജൻ ഒരു സൾഫർ ദെൻ നാല് ഓക്സിജൻ എല്ലാം കൂടി കണ്ടിട്ട് കൂട്ടിയാൽ മതി അപ്പം നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ടെന്ന് കിട്ടും ഓക്കെ ഇനി അടുത്തത് ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു ആണോ ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം ുലാർ മാസ് എന്ന് പറയുന്നു ജി എം എം നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു ജി എ എം പഠിച്ചു അതെന്തായിരുന്നു ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ അതിൻ്റെ ഗ്രാം അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു എത്രയാണോ അതിൻ്റെ അറ്റോമിക മാസ് അതാണ് ഗ്രാം മാസ് ജി എം ഇവിടെ എന്താണ് ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ജി എം എം എന്ന് വിളിക്കുന്നു ഹൈഡ്രജന്റെ നമ്മൾ പറഞ്ഞു ആണ് ടൂ ഗ്രാമിനെ നമ്മൾ എന്തെന്ന് പറയും വൺ ജി എം എം എന്ന് പറയും ഗ്രാം മോളിക്കുലാർ മാസ് ഇത്രയേ ഉള്ളൂ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ പദാർത്ഥമാണ് വൺ ജി എം ജി എം എം അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ പദാർത്ഥമാണ് എത്ര വ്യത്യാസമുള്ളത് ഒരിടത്ത് അറ്റോമിക മാസം ഒരിടത്ത് മോളിക്കുലാർ മാസം അത്രയേ ഉള്ളൂട്ടോ ഇനി ജി എം എം ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാട്രോ സംഖ്യക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും ആറ്റമല്ല തന്മാത്രകൾ ഉണ്ടാകും ഒരു ജി എം എം ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാട്രോ സംഖ്യക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും ഇനി ഗ്രാം മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് തന്നിരിക്കുന്ന മാസ് ഗ്രാം ഡിവൈഡ് മാസ് ഗ്രാം അറ്റോമിക മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്തെങ്ങനെയായിരുന്നു തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ ഗ്രാം അറ്റോമിക മാസ് ഇവിടെ എന്താണ് വ്യത്യാസം മോളിക്കുലർ അത്രേ ഉള്ളൂട്ടോ അതില് അറ്റോമിക മാസ് ആയിരിക്കും ഇതില് മോളിക്കുലാർ ആയിരിക്കും അതില് ജി <yeredha> ി എമ്മിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാം അറ്റോമിക കേസ് മാസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതില് അബഗാട്രോ നമ്പർ ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ആയിരിക്കും ഇവിടെ എന്താണ് പ്രത്യേകത ഇവിടെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ജി എം എം ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാട്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും ഓക്കെ അതിലാറ്റമാണെങ്കിൽ ഇതിൽ തന്മാത്ര അതിൽ മാസ് ആണെങ്കിൽ ഇതിൽ മോളിക്കുലർ മാസ് അത്രേ ഉള്ളൂ വ്യത്യാസം ഓക്കെ ഇനി മോളിക്കുലാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഗ്രാം മോളിക്കുലർ മാസുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് മാസേ ഡിവൈഡ് ബൈ ഗ്രാം ഓക്കെ അപ്പോ ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ആറ്റോമിക മാസ് എന്ന് പറയാമെങ്കിൽ ഇതുപോലെ ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം എന്ന് പറയാം ക്ലിയർ ആണോ ഇനി ഇവിടെ ശ്രദ്ധിക്കാം ഹൈഡ്രജൻ എച്ച് ടൂ നമ്മൾ നേരത്തെ ഒരു ടേബിൾ പറഞ്ഞു അതിൽ അറ്റോമിക മാസിന്റെ കാര്യമായിരുന്നു ഇവിടെ ഹൈഡ്രജൻ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ് രണ്ടാണ് അതായത് ജി എം എം എന്ന് വെച്ചാൽ വൺ ജി എം എം ആണ് അറ്റോമിക മാസ് സോറി മോളിക്കുലർ മാസ് രണ്ടാണ് ഗ്രാം മോളിക്കുലർ മാസ് വൺ ജി എം ജി എം എം ആണ് തന്മാത്രകളുടെ എണ്ണം എത്രയാണ് സിക്സ് പോയിന്റ് നോൺ ടു ഇൻ ടെൻസ്കൾ ക്ലിയർ ആണോ ഓക്സിജൻ്റെ ഓ ടു മോളിക്കുലർ മാസ് മുപ്പത്തിരണ്ടാണ് ഓക്സിജൻ ഒ ടു അതായത് വൺ ജി എം എം ഓക്സിജൻ എന്നാല് മുപ്പത്തിരണ്ട് ഗ്രാം ഓക്സിജൻ എന്നാണ് അർത്ഥം ഇതില് സിക്സ് പോയിന്റ് ട്വന്റി ത്രീ എണ്ണം ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ ജലത്തിൻ്റെ പതിനെട്ട് ഗ്രാം ആണ് ജലത്തിന്റെ മോളിക്കുലർ മാസ് പതിനെട്ടാണ് പതിനെട്ട് ഗ്രാം ആണ് അതായത് വൺ ജി എം എം ആണ് അതിൽ എത്ര ആറ്റംസ് സോറി എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ വാട്ടർ തന്മാത്രകൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അമോണിയ എൻ എച്ച് ത്രീയുടെ മോളിക്കുലർ മാസ് പതിനേഴ് ഗ്രാം ആണ് അതായത് വൺ ജി എം എം ആണ് അതിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എത്ര അമോണിയം തന്മാത്രകളുണ്ട് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ അമോണിയം തന്മാത്രകൾ ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ കേട്ടോ ദെൻ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം അതായത് അറുപത്തി നാല് ഗ്രാം ഓക്സിജൻ എത്ര ജി എം എം ആണ് ഇതിൽ എത്ര തന്മാത്രകൾ ഉണ്ട് അപ്പോ അറുപത്തി നാല് ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ജി എം എം ആണ് ഇതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് തന്നിരിക്കുന്ന മാസം എത്രയാണ് അറുപത്തിനാല് ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ് തേർട്ടി ടു അറ്റോമിക് മാസ് ചോദിച്ചാൽ പതിനാറ് മോളിക്കുലാർ മാസ് ചോദിച്ചാൽ മുപ്പത്തിരണ്ട് എത്ര കിട്ടും നമുക്ക് ടു ജി എം എം എന്ന് കിട്ടും ടു ജി എം എം അതായത് എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു ഇൻഗാട്രോ നമ്പർ ട്വന്റി ത്രീ തൻമാത്രകൾ അടങ്ങിയിരിക്കുന്നു ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ ഞാൻ പറയാണ് അറുപത്തിനാലിന്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റി ആറ് ആയിരുന്നെങ്കിലോ അറുപത്തിനാല് ഗ്രാം ഓക്സിജന്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് ഗ്രാം ഓക്സിജൻ ആയിരുന്നെങ്കിലോ തൊണ്ണൂറ്റിനാല് ഡിവൈഡഡ് ബൈ സോറി തൊണ്ണൂറ്റി ആറ് അറുപത്തി നാലിൻ്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റി ആറ് അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക് തൊണ്ണൂറ്റി ആറ് ഡിവൈഡഡ് ബൈ മുപ്പത്തി രണ്ട് എത്ര കിട്ടും നമുക്ക് മൂന്ന് ജി എം എം എന്ന് കിട്ടും അല്ലേ അതായത് ഇതിൽ എത്ര തന്മാത്രകളുണ്ട് മൂന്നേ ഇൻറ്റു സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ മോളിക്യൂൾസ് ഓക്കെ ആണോ യും തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ വേണം ചെയ്യാൻ എങ്കിലിതോ മുന്നൂറ്റി അറുപത് ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര ഗ്ലൂക്കോസ് എത്ര ജി എം എം ആണ് ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു തന്നിരിക്കുന്ന മാസ് എത്രയാണ് മുന്നൂറ്റി അറുപത് ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്നറിയാം അല്ലെങ്കിൽ ഒരുവിധം ഒരുവിധത്തെല്ലാം ക്വസ്റ്റനിൽ തന്നിരിക്കൂട്ടോ എത്രയാണ് ഗ്ലൂക്കോസിൻ്റെ അപ്പൊ എങ്ങനെ കിട്ടും മുന്നൂറ്റി അറുപത് ബൈ നൂറ്റി എൺപത് എത്രയാണെന്നാണ് ടൂ ജി എം എം ആണ് ഗ്രാം മോളിക്കുലർ ആണ് ഇതിൽ എത്ര തന്മാത്രകളുണ്ട് ടു അവഗാട്രോ നമ്പർ ഓഫ് തന്മാത്ര മോളിക്യൂൾസ് ടു ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻ ടെൻ റൈസ് തന്മാത്രകൾ ഈസി അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതോ തൊണ്ണൂറ് ഗ്രാം ജലം തന്നിരിക്കുന്ന മാസ് തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്രയാണ് എയ്റ്റീൻ ആണ് എത്ര കിട്ടും ഫൈവ് ജി എം എം എന്ന് കിട്ടും ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു അഞ്ച് ഇന്റു സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻ ടെൻ റൈസ് ട്വന്റി ത്രീ മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസ് തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു ക്ലിയർ ആണോ ഓക്കേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്വന്റി ത്രീ തന്മാത്രകളെ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഇതുപോലൊരു പോയിന്റ് പഠിച്ചു എന്താ പഠിച്ചത് സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ആറ്റങ്ങളാണ് ഒരു മോൾ ആറ്റങ്ങൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വന്റി ത്രീ തന്മാത്രകളാണ് ഒരു മോൾ തന്മാത്രകൾ അതിൽ ആറ്റം ഇതിൽ തന്മാത്ര ഓക്കെ അപ്പോൾ വൺ ജി എം എം എന്ന് പറയുന്നത് ഒരു മോളാണ് വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ്റ്റ് ട്വന്റി ത്രീ മോളിക്യൂൾസ് ഓക്കെ ആണല്ലോ ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നൈട്രജന്റെ കേസ് അതായത് നൈട്രജൻ ഒരു ദ്വയ ആറ്റോമിക തന്മാത്രയാണ് അതായത് നൈട്രജൻ രണ്ട് നൈട്രജൻ ആറ്റംസ് ചേർന്നതാണ് നൈട്രജൻ മോളിക്യൂൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ടാണ് ഇനി ഇതിനെ വച്ചിട്ട് നമ്മൾ ഇത്രയും നേരവും പഠിച്ച കാര്യത്തിനെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ് അതായത് നൈട്രജൻ നൈട്രജൻ അൻ്റെ മോളിക്കുലർ മാസ് ട്വൻറ്റി എയ്റ്റ് അത് മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്യേ നൈട്രജൻ എൻറ്റു മോളിക്കുലർ മാസ് ട്വന്റി എയ്റ്റ് ഇതെന്ന് വെച്ചാല് വൺ ജി എം എം അല്ലെ ജി എം എം അല്ലേ അതായത് ആണ് അറ്റോമിക മാസ് അതിന്റെ ഇരട്ടി അതായത് ടു ജി എം ക്ലിയർ ആണല്ലോ നൈട്രജൻ ഇരുപത്തെട്ട് മോളിക്കുലർ മാസ് അത് മനസ്സിൽ വെക്കുക ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വൺ ജി എം എം നൈട്രജൻ എന്നാണ് പറയുക അല്ലെങ്കിൽ ടു ജി എ എം നൈട്രജൻ അല്ലെങ്കിലോ അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് പറയാം ഇരുപത്തെട്ട് ഗ്രാം നൈട്രജനിൽ സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വന്റി ത്രീ തന്മാത്രകൾ ഉണ്ടെന്ന് പറയാം അല്ലേ അല്ലെങ്കിലോ എത്ര ആറ്റങ്ങളുണ്ട് രണ്ടേ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ട്വന്റി ത്രീ ആറ്റങ്ങൾ ഓക്കെ അല്ലേ അതായത് നൈട്രജൻ അറ്റോമിക മോളിക്കുലർ മാസ് ഇരുപത്തെട്ട് അതായത് വൺ ജി എം എം അല്ലെങ്കിൽ രണ്ട് ജി എ എം അതിൽ സിക്സ് പോയിന്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ തന്മാത്രകൾ അല്ലെങ്കിൽ രണ്ട് എൻറ്റു സിക്സ് പോയിൻറ്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആറ്റങ്ങൾ അല്ലെങ്കിലോ ഒരു മോൾ നൈട്രജൻ തന്മാത്രകൾ അല്ലെങ്കിലോ രണ്ട് മോൾ നൈട്രജൻ ആറ്റങ്ങൾ ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏത് പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നൈട്രജൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അവിടെ ഏത് വേണമെങ്കിലും എടുക്കാം എന്ത് തന്നെ ആയാലും അതിൻ്റെ മോളിക്യുലാർ മാസ് തന്നിരുന്നാല് അത്രയും ജി എം എം അതേ മോളിക്യൂൾ അല്ലെങ്കിലോ ടു ജി എ എം അതേ മോളിക്യൂൾ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ അവഗാട്രോ നമ്പർ തന്മാത്രകൾ ഇനി ആറ്റങ്ങളാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ ടു ഇൻറ്റു അവഗാട്രോ നമ്പർ അത്രയും ആറ്റങ്ങൾ അതിനെ അതായത് മോളിക്കുലർ മാസ് ട്വന്റി എയ്റ്റ് ആണ് നൈട്രജന്റെ കേസാണെങ്കിൽ നൈട്രജനിൽ മോളിക്കുലർ മാസ് ട്വന്റി എയ്റ്റ് ആണെങ്കിൽ വൺ മോൾ നൈട്രജൻ തന്മാത്രകൾ അല്ലെങ്കിലോ ടു മോൾ നൈട്രജൻ ആറ്റങ്ങൾ മനസ്സിരുത്തി ഒന്ന് പഠിക്കുക ഈസിയാണ് ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാലും നമുക്ക് ഇതിൽ നിന്ന് ഏത് പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം ഓർ മോളാർ വോളിയം എന്ന് പറയുന്നു അപ്പം ഏത് ഗ്യാസും ഒരു മോൾ എടുത്താല് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ വെച്ചാല് അതിലെ മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആയിരിക്കും ഇതിന്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോളാർ വോളിയം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഏത് ഗ്യാസും ഒരു മോൾ എടുത്തിട്ട് അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ വയ്ക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം അതായത് അതിലെ മോളിക്യൂൾസിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിം ആയിരിക്കും ദെൻ അതിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത് മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഇതിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത് യിലും മർദ്ദവും എന്നിവയെ അറിയപ്പെടുന്നതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എസ് ടി പി അപ്പൊ എസ് ടി പി എന്താണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനും വൺ എ ടി എം പ്രഷറും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ടെമ്പറേച്ചറും വൺ എ ടി എം പ്രഷറിനെയുമാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എസ് ടി പി എന്ന് അറിയപ്പെടുന്നത് ഈ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും കേട്ടോ ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ വ്യാപ്തമുണ്ടായിരിക്കും അപ്പോൾ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിനും വാതകത്തിന്റെയും ഒരു മോളിന് എത്ര ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ വ്യാപ്തമുണ്ടായിരിക്കും ഒരു മോൾ ഹൈഡ്രജൻ എസ് ടി പിയിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡും എസ് ടി പിയിൽ ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ലിറ്റർ ആയിരിക്കും ഏതൊരു ഗ്യാസിൻ്റെ വൺ മോൾ എസ് ടി പി ആയാലും അതിൻ്റെ വോളിയം ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ലിറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് വൺ മോൾ ആണ് ക്ലിയർ ആണല്ലോ ഇത് എസ് ടി പിളാർ വോളിയം എസ് ടി പി യിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു ഓക്കെ ഇനി എസ് ടി പി ഒരു മോൾ ഹൈഡ്രജന്റെ വോളിയം എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ എസ് ടി പി ഒരു മോൾ നൈട്രജന്റെ വോളിയം എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ എസ് ടി പിയിൽ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയും എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ഒരു മോൾ ഓക്സിജന്റെ വ്യാപ്തം എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആ ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്ററിനെ ഓർത്തിരിക്കുക ഇനി എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം ചോദിച്ചാൽ അതായത് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും എത്ര മോൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ എസ് ടി പിയിലെ വ്യാപ്തം ലിറ്ററിൽ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ ട്വൻ്റി ടു പോയിന്റ് ഫോർ ചെയ്താൽ മതി ഓക്കെ ഇവിടെ പറഞ്ഞിരുന്നില്ലേ അതായത് ലിറ്റർ ട്വന്റി അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് എന്താണ് മോൾ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് എത്രയായിരിക്കും ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആണെങ്കിൽ ഒരു മോൾ അങ്ങനെയാണെങ്കിൽ ഫോർട്ടി ഫോർ പോയിന്റ് എയ്റ്റ് ലിറ്റർ ആണെങ്കിലോ രണ്ട് മോളായിരിക്കും കേട്ടോ അത് ഓർത്തിരിക്കുക ഇനി ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ഒരു മോൾ എന്നുള്ളത് ഓർത്തിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ എത്ര മോളായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലിറ്റർ എത്ര മോളായിരിക്കും ഇത് ട്വന്റി ടു ട്വന്റി ടു പോയിന്റ് ഫോറിന്റെ എത്ര ടൈംസ് ആണെന്ന് നോക്കിയാൽ മതി പത്ത് മോളായിരിക്കും ഓക്കേ ഓർത്തിരിക്കണോട്ടോ ഇത് നമ്മൾ പറഞ്ഞു എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എസ് ടി പിയിലെ വ്യാപ്തം ലിറ്ററിൽ എഴുതുക ഡിവൈഡഡ് ബൈ ട്വൻറ്റി ടു പോയിൻ്റ് ഫോർ ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ദൻ ഒരു മോൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഒരു മോൾ എന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണം എത്രയായിരിക്കും ഒരു മോൾ എന്ന് വെച്ചാൽ എണ്ണം എത്രയാണ് സിക്സ് പോയിൻ്റ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആണ് മാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആറ്റങ്ങളിൽ ഒരു മോൾ എന്ന് വെച്ചാൽ വൺ ജി എ എം ആണ് തന്മാത്രകളാണെങ്കിലോ വൺ ജി എം എം ആണ് ഇനി എസ് ടി പി യിലെ വാതകം ഒരു മോളിന്റെ വാതകം എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആണ് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കണു വളരെ സിമ്പിൾ ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിരുത്തി പഠിക്കുക പ്രോബ്ലംസ് ആയാലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഓക്കെ ശ്രദ്ധിച്ച് പഠിക്കുക മനസ്സിൽ പഠിക്കാ